എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്നും ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദരി സഹോദരന്മാർ അവരുടെ നിത്യജീവിതത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ പല ആഗ്രഹങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ സ്വപ്നങ്ങളുമൊക്കെ അവർ കമൻറ്റുകളിൽ എഴുതി അറിയിച്ചിട്ടുണ്ട് അവരുടെയും അല്ലാവരുടെയും എല്ലാ രോഗങ്ങളും മാറ്റിക്കൊടുത്ത് അവരുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും പെട്ടെന്ന് നീ നിറവേറ്റി കൊടുക്കരുപേ നാം എല്ലാവരെയും അള്ളാഹു സുബാനോ താല ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയം നമ്മുടെ മനസ്സിലുള്ള നമുക്ക് പെട്ടെന്ന് നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ അത് നമ്മുടെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളുമായിക്കോട്ടെ അത് നമുക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടാനുള്ള ഒരു ഇസ്ലാമിക ടിപ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് പല ആളുകൾക്കും പല ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളുമായിരിക്കും നടന്നു കിട്ടേണ്ടത് ചില ആളുകൾക്ക് അവരുടെ രോഗം മാറാനായിരിക്കും ചില ആളുകൾക്ക് അവരുടെ കടങ്ങൾ വീടിക്കിട്ടാനായിരിക്കും അതുപോലെ തന്നെ ചില ആളുകൾക്ക് സാലഹീങ്ങളായ മക്കളെ ലഭിക്കാനായിരിക്കും അതുപോലെ തന്നെ ചില ആളുകൾക്ക് സാലഹീങ്ങളായ ഇണകളെ കിട്ടാനായിരിക്കും ഒരുപാട് ആളുകൾ വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് അവർക്കൊക്കെ തന്നെയും നല്ല സൗകര്യമുള്ള ഒരു വീട് ഉണ്ടായി കിട്ടാനായിരിക്കും ചില ആളുകൾ നല്ല ശമ്പളമുള്ള ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ചില ആളുകൾ മറ്റുള്ളവർക്ക് കടം കൊടുത്തിട്ട് അത് തിരികെ കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരായിരിക്കും അതുപോലെ തന്നെ ചില ആളുകൾക്ക് അവർക്കിഷ്ടപ്പെട്ട നല്ലൊരു വാഹനം സ്വന്തമാക്കാനായിരിക്കും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയധികം ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് ഓരോരുത്തരുടെയും മനസ്സിൽ പെട്ടെന്ന് നിറവേറിക്കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെയുള്ള പരിഹാരമാർഗം എന്താണ് എന്ന് പല ആളുകളും കമൻറ്റുകളിലൊക്കെ ചോദിച്ചു ഒരു വിഷയമാണ് നിങ്ങളുടെ എന്ത് നല്ല ആഗ്രഹങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും പരിഹാരമാർഗം കിട്ടുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ മനസ്സിലുള്ള ഹലാലായ എന്ത് കാര്യമായിക്കോട്ടെ അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ വേണ്ടി നാം ചെയ്യേണ്ട കാര്യം ആദ്യം രണ്ട് റകത്ത് ലുഹ നിസ്കരിക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലുഹാ നിസ്കാരം എന്ന് പറയുന്നത് വളരെ മഹത്വമേറിയ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ നിസ്കരിച്ച് ചോദിക്കുക എന്നാൽ നമ്മുടെ എന്ത് ആഗ്രഹങ്ങളായാലും എന്ത് ഉദ്ദേശങ്ങളായാലും പെട്ടെന്ന് അള്ളാഹു താല അത് നിറവേറ്റിത്തരുന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടര കാലത്ത് ഗുഹ നിസ്കരിക്കുക ലുഹാ നിസ്കാരത്തിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും കുറേ പറയാനുണ്ട് ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല റസൂൽ സലഹു അലഹി വസ്ലമാ തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് രണ്ട് റകത്ത് ലുഹ നിസ്കരിച്ച് ഏഴ് വട്ടം സൂറത്തു ലുഹ ഓതുക ഇത് നമ്മൾ ഏഴ് ദിവസം പതിവാക്കുക ഒന്നും കൂടി പറയാം രണ്ട് റകത്ത് ലുഹ നിസ്കരിച്ച് എന്നതിൻ്റെ ശേഷം സൂറത്തു ലുഹ ഏഴ് പ്രാവശ്യം ഓതുക ഇത് ഏഴ് ദിവസം പതിവാക്കുക വല്ലുഹ വല്ലുഹാവല്ലി ഇതാ സജ എന്ന് തുടങ്ങുന്ന ഈ സൂറത്താണ് സൂറത്തു ലുഹ അപ്പോൾ പ്രിയപ്പെട്ട മിനിങ്ങളെ ലുഹ നിസ്കരിച്ചതിന് ശേഷം സൂറത്തു ലുഹ ഏഴ് പ്രാവശ്യം ഓതുക അത് ഏഴ് ദിവസം പതിവാക്കുക അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല നീയത്തോടു കൂടി നല്ല കൂടി നല്ല എഹലാസത്തോടു കൂടി വേണം ഇത് ചെയ്യാൻ എന്നാലാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറിക്കിട്ടുകയുള്ളു ഇങ്ങനെ നമ്മൾ നല്ല നീയത്തോടു കൂടിയും നല്ല എഹലാസോടു കൂടിയും നല്ല വിശ്വാസത്തോടു കൂടിയും ഈ കാര്യം ഏഴ് ദിവസം പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും നമുക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടുമെന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ സൂറത്തു ലുഹ ഇറങ്ങിയത് ജിബിരിൽ അലഹി സ്വലാം റസൂൽ സലാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുത്ത് വരാതെ റസൂൽ സലല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് വഹി കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് സൂറത്തുള്ളുഹ ഇറങ്ങിയത് അപ്പോൾ ആ സമയം റസൂലുല്ലാഹാക്ക് വലിയ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകളെ കൊണ്ടാണ് ഈ സൂറത്തുള്ളുഹ ഇറങ്ങിയതും റസൂലുല്ലാന്ന് സമാധാനിപ്പിച്ചതും റസൂലുള്ള വിഷമിച്ചിരിക്കുന്ന സമയത്ത് റസൂലുള്ളക്ക് സമാധാനമായിട്ട് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുള്ളുഹ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുമിനീകളെ ലുഹ നിസ്കരിച്ചതിന് ശേഷം സൂറത്തുല്ലുഹ ഏഴ് പ്രാവശ്യം ഓതുക അത് ഏഴ് ദിവസം പതിവാക്കിയാൽ അവൻ്റെ എന്ത് ആഗ്രഹങ്ങളാണോ അവൻ്റെ എന്ത് ഉദ്ദേശങ്ങളാണോ എന്ത് സ്വപ്നങ്ങളാണോ അവനക്ക് നേടിയെടുക്കേണ്ടത് അതൊക്കെ അള്ളാഹു താല പെട്ടെന്ന് നിറവേറ്റി കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എളുപ്പമായി കിട്ടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇത്തരത്തിലുള്ള ഇസ്ലാം പഠിപ്പിച്ച മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന വൈകൾ നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറി കിട്ടുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ലുഹ നിസ്കരിച്ചതിൻ്റെ കൂലിയും സൂറത്ത് ലുഹ ഓതിയതിൻ്റെ കൂലിയും വലിയ നന്മകളും നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടന്നു കിട്ടേണ്ട നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും പെട്ടെന്ന് നിറവേറിക്കിട്ടാൻ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അള്ളാഹു നാം എല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ബ്രാഹ്മിക്ക് അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു